മാറ്റി കുട്ടപ്പനായി. അപ്പൊ വീണ്ടും യാത്ര തുടരാം. ഓക്കെ ഓക്കെ. അപ്പോ സിയാദിന് എന്താണ് ഈ ഒരു ലൈവിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും വലിയ പറയാം. അപ്പൊ നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാടി ബീച്ചിലോട്ട് എത്തി. ഭയങ്കര അടിപൊളിയാണ് ഇവിടെ എല്ലാം. ഇത്ര ഫുള്ളാളട്ടാ വേണ്ട, അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ. സൂപ്പർ സൂപ്പർ അടിപൊളി സ്ഥലമാണ്. എല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ടാവില്ല, നമ്മള് മാത്രമേ വരാത്തുണ്ടാവുള്ളൂ. ചിലപ്പോ ചിക്കൻ സുക്ക, ചിക്കൻ ചില്ലി, ചിക്കൻ ഡ്രൈ ഫ്രൈ, ചിക്കൻ കബാബ്, ബീഫ് ചില്ലി, ബീഫ് ഫ്രൈ, ബീഫ് പൊട്ടോ, ബീഫ് മസാല, മട്ടൻ പൊട്ടി, കടലക്കറി, മുട്ടക്കറി, അയ്യോ അടിപൊളി. അപ്പൊ ഈ ഹൈവണി കുട്ടികളെ അസ്സലാമലൈക്കും, നമസ്കാരം എല്ലാവരും, വെൽക്കം ആൻഡ് ഗുഡ് മോർണിംഗ്. ഇപ്പോ ടൈം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. എത്ര മണി കറക്റ്റ്? 7:34. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ള കാസർഗോഡ് കാഞ്ഞങ്ങാടി ഏകദേശം എത്താറായി. ഇന്നലെ കൂത്തുപറമ്പ് പ്രോഗ്രാം, കണ്ണ ഉറക്കം മതിയായിട്ടില്ല കേട്ടോ, ഉറക്കം മതിയായിട്ടില്ല. എങ്കിലും ഇന്നലെ കണ്ണൂർ കൂത്തുപറമ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയി നേരെ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇവിടെ കാസർഗോഡ് പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, കാസർഗോഡ് പ്രോഗ്രാം ഒന്നുമില്ല, പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, കുറച്ച് മീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവിടുന്ന് കാരണം അവരവിടെ നിൽക്കാൻ പറഞ്ഞു, സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടെ സ്റ്റേ ചെയ്യേണ്ട, ഞങ്ങൾക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതാണ്. സോ ഞങ്ങളിവിടെ കാഞ്ഞങ്ങാട് എത്താറായി. ഇപ്പോ ഇന്നലെക്ക് ഇവിടെ റൂം എടുത്ത് അടിപൊളി. അപ്പൊ അവിടുന്ന് രാവിലത്തെ നല്ല ചായ കിട്ടാ. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് മോനെ? കാസ് കൊടുത്ത ചായ ചായ മുഴുവൻ കുടിച്ചിട്ട് ഇനി കുടിക്കൂല. ഇരുളിൽ നിരദീപമായി കരളിൽ സംഗീതമായി ജന്മം തന്ന മണ്ണിൽ ഞങ്ങൾ പാട്ടുകാരായി തമ്മിൽ കൂട്ടുകാര പാട്ടിന്റെ പാലാഴിയിൽ സൗണ്ടൊക്കെ പോയിനടാ. കാരണം അന്നേരം എന്താ പറയാ, ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടേ, ഡാൻസ് പറഞ്ഞാല് ചെക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഓലപ്പൊക്കെ ഡാൻസ് കളിച്ച് പാടി സൗണ്ട്. കാസർഗോഡിന്റെ എല്ലാ നല്ല കാഴ്ചകളും വിശേഷങ്ങളും മൊഞ്ചന്മാരും മൊഞ്ചത്തീസും, മൊഞ്ചത്തീസിനെ ഉൾപ്പെടുത്തൂല എങ്കിലും കാണുന്നവരൊക്കെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണം നമുക്ക് ഇൻഷാല്ലാ. പിന്നെ അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. മഴക്കളെ, അപ്പൊ നമ്മള് കാഞ്ഞങ്ങാട് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നേരെ എവിടെ പോകണമെന്ന് അറിയില്ല, എങ്കിലും പുറത്തോട്ട് പോവാണ്. ടീഷർട്ട് മാറ്റിയിട്ടാ. അപ്പൊ നമ്മള് ബ്ലാക്ക്, പിന്നെയും ബ്ലാക്ക് എന്ന് വെക്കാം. പിന്നെ കളിപ്പടെ കളർ ഏതാ? ബ്ലാക്ക് അല്ലേ? അപ്പോ ബ്ലാക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടല്ല, എല്ലാത്തുകൊണ്ടും ബ്ലാക്ക് ഇഷ്ടമാണ്. ഞാനും ബ്ലാക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇഷ്ടമാണ്, അതാണ്. പക്ഷെ ഡിസൈൻ എല്ലാം വേറെ ആയിരിക്കും കേട്ടോ. ഏത് ടീഷർട്ടിന്റെയും ഡിസൈൻസ് നോക്കണേ, ഡിസൈൻസ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളും വീഡിയോസുകളുമായിട്ട് ബാക്കിൽ വരും. ഇപ്പൊ താഴോട്ട് പോയേനെ. റെഡിയായി, കാറിലെത്തി. ഇനിയിങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങണം. എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറണം. പിന്നെ നമ്മൾ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, വണ്ടിയുടെ സൗണ്ട് ഉണ്ടായതുകൊണ്ട്. രണ്ടു മൂന്ന് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവരെ കാണണം. പിന്നെ അങ്ങനെയൊക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പൂർത്തിയാക്കണം. അതുവരേക്കും ഫുള്ള് വീഡിയോ കാണണട്ടാ. ഓക്കെ. കാണാക്കിനാവുത്തിരി ഇന്ന് കാട്ടിത്തരും പെൺമണി, കാണട്ടെ നിൻ പുഞ്ചിരി അവർ കേൾക്കട്ടെ തൂമഞ്ചരി. കുട്ടികളെ, അപ്പൊ നമ്മള് കാസർഗോഡ് ഒരു അടിപൊളി തട്ടടി കയറിയാണ്. എന്താ അതിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പേരുണ്ടോ? ആറുമണി കഴിയല്ലേ? ആ ആയിക്കോട്ടെ. ഇവിടെ എന്താ ഈ സ്ഥലത്തിന്റെ പേര് പറയാ? പാലക്കുന്ന്. ബേക്കൽ ഫോർട്ടിന്റെ അടുത്തുള്ള പാലക്കുന്ന് തട്ടടയിലാണ് അല്ലേ? എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തല്ലേ 6 മണിക്ക് ശേഷം?
സ്പെഷ്യല് പുട്ട് മിക്സ് നെയ്പ്പത്തല് മിക്സ് പൊറോട്ട മിക്സ് ദോശ പൊറോട്ട നെയ്പ്പത്തല് ചിക്കൻ സുക്ക ചിക്കൻ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ ചിക്കൻ കബാബ് ബീഫ് ചില്ലി ബീഫ് ഫ്രൈ ബീഫ് പൊട്ടോ ബീഫ് മസാല മട്ടൻ പൊട്ടി കടലക്കറി മുട്ടക്കറി അടിപൊളി. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതുവഴിയൊക്കെ വരുമ്പോ എല്ലാരും ഇവിടെ കയറണം. പിന്നെ സ്ഥലം ഒന്നുകൂടി പറഞ്ഞല്ലേ, അവിടെ ഇതിന്റെ അടുത്താണ് പാലക്കുന്ന്. പാലക്കുന്ന്. അപ്പൊ എല്ലാവരും ഇവിടേക്ക് വന്ന് കയറണം. അടിപൊളിയാണ്, ഫുഡൊക്കെ അടിപൊളിയാണ്. കാരണം അതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു കയറിയ. അപ്പൊ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, അതുവരേക്ക്. അപ്പൊ നമ്മള് റിഫായിൽ മസ്ജിദ് അവിടെ എത്തി. ഇതാണ് റിഫായിൽ മസ്ജിദ്. ഇവിടെ എന്തോ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു 13 വർഷം മുമ്പേ ഒരാള് മരണപ്പെട്ടിട്ട് 13 വർഷത്തിന് ശേഷം ആ ഖബർ ഇന്ന് മണ്ണൊക്കെ എടുത്തപ്പോ, ഈ 2 വർഷം മുമ്പ് അങ്ങനെ എടുത്തപ്പോ, പിന്നെ 13 വർഷം അവര് ഖബറിലുണ്ട്, ഖബറിലുണ്ട്. പിന്നെ ആ ഒരു സുഗന്ധം, ആ സുഗന്ധം പറഞ്ഞാൽ നല്ല നല്ല അത്തറിന്റെ സുഗന്ധം എന്നാ പറയുന്നത്, അത്രയും സുഗന്ധമായിരുന്നു ആ മണ്ണിൽ നിന്ന് എടുത്തപ്പോ. അതേപോലെ ഒരു കുഴപ്പം മാറ്റമൊന്നും ഇല്ലാന്നാണ് അത്, ആ ഒരു ചരിത്രം. കാരണം യൂട്യൂബിലൊക്കെ ഉണ്ട് അതിന്റെ ചരിത്രം. സോ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അതേപോലെ നല്ല ആൾക്കാരെ ചെയ്ത് എന്റെ മകനക്ക് കാണാൻ പറ്റില്ല മറ്റേ. അതെ അതെ, 13 വർഷം മുമ്പ് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മകന് കാണാൻ പറ്റിയില്ലായിരുന്നു. അത് മകൻ ഗൾഫിലായിരുന്നു ഇത്രേ. അങ്ങനെ ഇപ്പൊ എടുത്തപ്പോ 2 വർഷം മുമ്പ് ഇപ്പൊ എടുത്തപ്പോ മകന് കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് ഖബറിൽ നല്ലൊരു സുഖമുള്ള ജീവിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അത് ഇനിയും പ്രാർത്ഥന ഉണ്ടാവും, നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എന്തായാലും അതുവരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ പള്ളി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഖബർ എടുത്തതാണെന്നാണ് പറയുന്നത് അല്ലേ, എടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്താണെന്ന് നമുക്കറിയില്ല, എങ്കിലും ഈ ഒരു പരിസരത്താണ്. ഏത് ഭാഗത്താണെന്ന് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഈ നാട്ടുകാരനെ ഒരുപാട് വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ഭക്ഷണം വിതരണം ചെയ്യുന്ന, ഭക്ഷണം കൊടുക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, കൂടുതലധികം സംസാരിച്ചിരുന്നില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. അതുപോലെ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു ഇത്ര. പിന്നെ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഇവിടം വരെ ഒന്ന് വന്നപ്പോൾ എന്തായാലും ഇവിടം വരെ ഒന്ന് വരണമെന്ന് തോന്നി, മനസ്സിന് അങ്ങനെ ഒന്ന് തോന്നിപ്പിച്ച്. അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. ഇവിടുത്തെ ഒരു അമ്മു എന്ന് പറയുന്ന അവരുടെ ഖബർ ഇതാണ്. പിന്നെ ഇവിടുത്തെ ഒരാൾ കാണിച്ചെന്നാണ്, നമ്മൾ പോകാൻ നിൽക്കായിരുന്നു, അപ്പോഴാണ് പറഞ്ഞത് ഈ പള്ളി വികസിപ്പിക്കാൻ വേണ്ടി ജെ സി ബി കൊണ്ട് മാന്തിയപ്പോൾ പിന്നെ അപ്പോഴാണ് കിട്ടിയത് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഇതാണ്. എന്തായാലും അദ്ദേഹം എത്ര കൊല്ലായി? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ്. ഓക്കെ, അടുത്തത് സിയാദിന്റെ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യാനാണ്. സിയാദെ, നിങ്ങളുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉള്ളത്? പിന്നെ നിങ്ങളുടെ നാട് എവിടെയാണ്? കറക്റ്റ് അത് കാഞ്ഞങ്ങാട് അപ്പുറത്താണോ അതോ കണ്ണൂരാണോ? കേരളത്തിലാണ് അല്ലേ? ഓക്കെ, അപ്പോ സിയാദിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യം നമ്മൾ സംസാരിക്കാൻ പോവാണ്. സിയാദിന്റെ ഉമ്മാന്റെ പേര്? ഉപ്പാന്റെ പേര് അന്തുമായി. ഓക്കെ, അപ്പോ സിയാദിന് എന്താണ് ഈ ഒരു ലൈവിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ അത്രയും വലിയ പറയാം. അപ്പൊ നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, വീട്ടിൽ എത്ര മെമ്പേഴ്സ്, എത്ര ആൾക്കാരുണ്ട്? അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. കാരണം സിയാദ് ഒരു സംഭവമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഒരുപാട് കാലങ്ങള് സിയാദ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ദിൽവോയ്സ് ഹുസൈനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് എനിക്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. ദിൽവോയ്സ് ഹുസൈനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഈ ശരിക്കും പ്രേക്ഷകർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണത്, കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ദിൽവോയ്സ് ഹുസൈനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ പറയണം. കാരണം എന്താണ്, അപ്പൊ ഒന്ന് നേരെ ഒന്ന് പറഞ്ഞു കൊടുക്കും, നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സിയാദെ, കാരണം നിങ്ങൾ പറഞ്ഞു തന്നതില്. ഇനി നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം വെച്ചാൽ ഇനി എല്ലാ ഓക്കെ. അപ്പോ സിയാദിനെ കുറിച്ച് ഓക്കെ, അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. അപ്പൊ ഞങ്ങള് ബാക്കിൽ ഫോർട്ടിൽ എത്തി. അടിപൊളി ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. സോ പിന്നെ ഈ സോ കുറച്ച് കൂടുതലായിക്കോളൂ അല്ലേ, ഒന്നും വിചാരിക്കില്ല കേട്ടോ. പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ആയി പോയി, എന്ത് ചെയ്യാനാ. പിന്നെ ബാക്കി അവിടെ എത്തിയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ, കാരണം എത്ര ടിപ്പു സുൽത്താന്റെ കാലത്തൊക്കെ പണിതാണെന്നൊക്കെ പറയണ്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. കാരണം
ഭയങ്കര സംഭവം തന്നെയാണ്. കാണിച്ചുതരാ, ഉള്ളിൽ കയറിയിട്ടില്ല. അങ്ങനെ ബേക്കലിന്റെ ഉള്ളിലോട്ട് എത്തി. അടിപൊളി കാഴ്ചകളാണ്. നല്ല സമയത്ത് വന്നിരിക്കുന്നത്, കാരണം വെയിലാണ്. പിന്നെ എന്തായാലും ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് കേട്ടോ. അടിപൊളിയാണ് ബേക്കൽ ഫോർട്ട്. കാസർഗോഡുള്ള മൊഞ്ചന്മാരും മൊഞ്ചത്തികൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡെയിലി വരുന്ന ആൾക്കാരാവില്ലല്ലേ. അടിപൊളിയാണ്. അടിപൊളിയാണ്, കാരണം ഞാൻ എല്ലാ വീട്ടിലും പറയും പോലെ തന്നെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, കാരണം അടിയിലൊക്കെ ഫുള്ള് വൈബാണ്. അല്ലാണ്ട് ഫോൺ പൊക്കി കഴിഞ്ഞാൽ എന്റെ ഫോൺ ചിലപ്പോൾ താഴത്തേക്ക് ഉപയോഗം അല്ലാണ്ട് പൊക്കണില്ല. അടിപൊളിയാണ്. അപ്പോ അങ്ങനെ സിയാദിന് സെൽഫി എടുക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. സിയാദ് എങ്ങനെ സെൽഫി എടുക്ക? സെൽഫി എടുക്കലിങ്ങനെ അങ്ങനെ സിയാദ് നിക്കാൻ പഠിപ്പിച്ചു. ഇനി സിയാദിന് എന്താ പഠിക്കണ്ടേ? എനിക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ പഠിക്കണം. ബ്ലോഗ് എന്താണ്, എന്താണ് ബ്ലോഗിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബ്ലോഗ് അല്ല, ബ്ലോഗിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബ്ലോഗിനെ കുറിച്ച്. അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് അടുത്തതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. ആഗ്രഹമാണ് അവനെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയല്. ഇപ്പം വലിയ ആളാണ്. എനിക്ക് ഇന്ത്യയിൽ തന്നെ 7, അല്ല കേരളത്തിൽ തന്നെ 7 ബാങ്ക് ഉണ്ട്. ആ, ഒന്ന് സ്റ്റേറ്റ് ബാങ്ക്, ഒന്ന് കാനറ ബാങ്ക്, ഒന്ന് ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്. ഒക്കെ ബാങ്കാണ് അതിന്റെ മുതലാളി. അതിലൊക്കെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. എന്റെ രണ്ടുപേര് പാട്ട് കേൾക്കാൻ വേണ്ടി ഇവര് ബ്ലോഗ് കുടിക്കാണ്. റെഡി, 1, 2, 8 പിടിക്കട്ടെ. ഓക്കെ. ആരുണി ഭദ്രേ താമസകന്നി താരകമെന്തെന്നു ചൊല്ലി. എടാ, നമ്മടെ മരുമോള് വേണോ? എന്റെ അമ്മക്ക് മരുമോള് വേണമെന്ന് പറയുന്നത്. സോ ആരും പേടിക്കണ്ട, ഞാൻ എന്റെ അമ്മാനോട് ഇന്ന് തന്നെ പറയും. ഓക്കെ, ഓക്കെ അല്ലേ? പെണ്ണുണ്ടോ പെണ്ണുണ്ടോ കെട്ടിക്കാനൊരു പെണ്ണുണ്ടോ, എട്ടാനായി മുട്ടി നിക്കണ മുട്ടനാടാണേ. കൊട്ടാരം കെട്ടി നിൽക്കും കൂട്ടിലേക്കും നോക്കി നിൽക്കും, കാണാതെ കാണുമ്പോൾ ഞാൻ ഇന്നും തെമ്പാടേ. പെണ്ണുണ്ടോ പെണ്ണുണ്ടോ കെട്ടിക്കാനൊരു പെണ്ണുണ്ടോ, എട്ടാനായി മുട്ടി നിക്കണ മുട്ടനാടാണേ. സിയാദ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഏകദേശം ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, കാരണം വെയിലത്താണ് ഞങ്ങൾ ഇവിടെ കയറിയത് തന്നെ. എന്താണ് സിയാദ് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പോലീസ് സ്ഥലമാണ്. പോലീസ് സ്ഥലമാണ്. പിന്നെ ഇത് ഇതിനെ കുറിച്ച് ചരിത്രം എന്തെങ്കിലും നിനക്കറിയോ? അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത പൂരാവസ്ഥ അങ്ങനെ ടയർ മാറ്റി കൂട്ടപ്പനായി. അപ്പൊ വീണ്ടും യാത്ര തുടരാം. ഓക്കെ മണികുത്തികളെ, അപ്പൊ തൽക്കാലം ഏകദേശം 12:13 ആയി. അതുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്, ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നാട്ടിലെത്തുന്നവരെല്ലാം വിശേഷങ്ങൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ എടുക്കുക. ഫുൾ വീഡിയോ ആണെന്ന് എന്തായാലും ബോറടിച്ചാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അല്ല, സബ്സ്ക്രൈബ് ആ സാധനം ചെയ്യുക.
ഷെയർ ചെയ്യണം എല്ലാവരും. അപ്പോ മാക്സിമം അപ്പൊ ഓക്കെടാ, അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഷോർട്ട് ബ്രേക്ക്.